നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലുക്കൗട്ടും ഇറങ്ങും തലസ്ഥാനത്ത് ഗുണ്ടകൾക്കെതിരെ കർശന നടപടികളുമായി പോലീസ് ഓം പ്രകാശിന്റെയും പുത്തൻപാലം രാജേഷിന്റെയും സ്വത്ത് കണ്ടെത്തും ഗുണ്ടകൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കും ഗുണ്ടകളെ നിലയ്ക്കു നിർത്താനായി കർശന ഇടപെടൽ തലസ്ഥാനത്തെ ഉറക്കം കെടുത്തുന്ന ഗുണ്ടകളെ നിലയ്ക്കു നിർത്താൻ ഒരുങ്ങി പോലീസ് ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ഇതിന്റെ ഭാഗമായി ഓം പ്രകാശ് പുത്തൻപാലം രാജേഷ് എന്നിവരുടെ സ്വത്ത് വിവരം തേടി രജിസ്ട്രേഷൻ ഐജിക്ക് കത്ത് നൽകി രാജേഷിന്റെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു ഗുണ്ടകൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനും തീരുമാനം പാറ്റൂരിൽ ആക്രമണ കേസിലെ പ്രതികളായ മൂന്ന് ഗുണ്ടകൾ കീഴടങ്ങി ആരിഫ് ആസിഫ് ജോമോൻ എന്നിവരാണ് കോടതിയിൽ കീഴടങ്ങിയത് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ കൂട്ടാളികൾ കൂടിയാണ് ഇവർ പ്രതികൾ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് പാറ്റൂർ ആക്രമണ കേസിന് പിന്നാലെ ഒളിവിലായിരുന്ന ആസിഫും ആരിഫും നിരന്തരമായി സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു ഒന്നിലധികം സിം കാർഡുകളാണ് പ്രതികൾ ഉപയോഗിച്ചിരുന്നത് രണ്ടാം പ്രതിയായ ആരിഫ് പാറ്റൂർ ആക്രമണം നടക്കുന്നതിന് മുൻപും ഒളിവിൽ പോയതിനു ശേഷവും സെക്രട്ടേറിയറ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയുടെയും സിപിഐ നേതാവിന്റെ ബന്ധുവിനെയും നിരന്തരമായി വിളിച്ചതായി കണ്ടെത്തിയിരുന്നു ആരിഫുമായുള്ള സൗഹൃദം ഇവർക്കുണ്ടായിരുന്നുവെന്നാണ് പോലീസും പറയുന്നത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ നിന്നും ഫോൺ പേട്ട പോലീസ് കണ്ടെത്തിയിരുന്നു സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്നു ആസിഫും ആരിഫും സിപിഎമ്മിൽ നിന്ന് പുറത്താക്കിയ ശേഷം രണ്ടുപേരും സിപിഐയിലെ സജീവ പ്രവർത്തകരായിരുന്നു മനുഷ്യച്ചങ്ങലയിൽ സിപിഐക്ക് വേണ്ടി ആരിഫ് പങ്കെടുക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ ഇരുവരെയും നേരത്തെ പുറത്താക്കിയിരുന്നുവെന്നാണ് സിപിഐ ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം മറ്റൊരു ഗുണ്ടാ സംഘത്തിലുള്ള നിധിനെയും കൂട്ടുകാരെയുമാണ് പാറ്റൂരിൽ വെച്ച് ആസിഫും ആരിഫും ചേർന്ന് ആക്രമിച്ചത് കേസിൽ ഓം പ്രകാശ് എട്ടാം പ്രതിയാണ് മെഡിക്കൽ കോളേജിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ആംബുലൻസ് ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയായ മറ്റൊരു ഗുണ്ടാ നേതാവ് പുത്തൻപാലം രാജേഷിനെയും കുറിച്ച് സൂചനയൊന്നുമില്ലെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം പാറ്റൂർ ഗുണ്ടാ ആക്രമണ കേസിലെ പ്രതിയായ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി കവടിയാറുള്ള ഫ്ളാറ്റിന്റെ വാതിൽ തകർത്താണ് പോലീസ് പരിശോധന നടത്തിയത് പാറ്റൂർ ആക്രമണത്തിൽ ഓം പ്രകാശിന്റെ പങ്ക് വ്യക്തമായി ദിവസങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ പരിശോധന നടത്താൻ പോലീസ് തയ്യാറായത് ഓം പ്രകാശിന്റെ ഡ്രൈവർ ഇബ്രാഹിം റാവുത്തർ സൽമാൻ എന്നീ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ഇവരെയും തെളിവെടുപ്പിന് എത്തിച്ചിരുന്നു മൂന്ന് എടിഎം കാർഡുകൾ പോലീസിന് ഫ്ളാറ്റിൽ നിന്ന് ലഭിച്ചു പാറ്റൂർ ആക്രമണത്തിന് ശേഷം കവടിയാറുള്ള ഫ്ളാറ്റിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനം ഉപേക്ഷിച്ച ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത് അതിനിടെയാണ് പാറ്റൂർ ആക്രമണ കേസിലെ മുഖ്യപ്രതി ഓം പ്രകാശിന്റെ സഹായികളായ ഗുണ്ടകൾ കോടതിയിൽ കീഴടങ്ങിയത് പോലീസിന്റെ കണ്ണ് വെട്ടിച്ചാണ് നാല് ഗുണ്ടകൾ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ കീഴടങ്ങിയത് ഓം പ്രകാശ് അടക്കമുള്ള പാറ്റൂർ കേസിലെ പ്രതികൾ ഒളിവിലാണെന്നും അന്വേഷണം സംസ്ഥാനത്തും പുറത്തും ശക്തമാക്കിയെന്നുമാണ് പോലീസ് പറയുന്നത് ഗുണ്ടകൾ ഊട്ടിയിൽ ഒളിച്ചു കഴിയുകയാണെന്ന് വരെ പറയുന്നതിനിടെയാണ് നാല് പ്രതികൾ രാവിലെ വഞ്ചിയൂർ കോടതിയിലെത്തി കീഴടങ്ങിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത